പത്താം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ ചില ചോദ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ പിച്ച് സമം പി ആർ. ഈ തന്നിട്ടുള്ള ചിത്രത്തിൽ പിച്ച് എന്ന വശവും പി ആർ എന്ന വശവും തുല്യമാണ്. കണ്ടുപിടിക്കേണ്ടത് കോൺ ക്യൂ ആൻഡ് കോൺ ആർ. കോൺ ക്യൂ എത്ര ഡിഗ്രി ആണെന്ന് കോൺ ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം, ഇവിടെ റൈറ്റ് സൈഡിൽ ഞാനൊരു ഉറപ്പ് ചിത്രം വരഞ്ഞിട്ടുണ്ട്. പി ക്യു ആർ എന്ന ത്രികോണത്തിലെ കോൺ പി തന്നിട്ടുണ്ട് 68 ഡിഗ്രി. പിന്നെ തന്നിട്ടുള്ളത് പി ക്യു സമം പി ആർ, അതായത് ഈ വശവും ഈ വശവും തുല്യമാണ്. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഈ പി ക്യു ആർ എന്ന ത്രികോണം ഒരു ഐസോസിലെ സമപാർശ്വ ത്രികോണമാണെന്ന് കിട്ടും. സമപാർശ്വ ത്രികോണം രണ്ടു വശം തുല്യമായ ത്രികോണത്തിന് പറയുന്നതാണ് സമപാർശ്വ ത്രികോണം. ആ അത്തരം ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ പി ക്യു എന്ന വശത്തിന് എതിരെ വരുന്ന കോൺ ആറും പി ആർ എന്ന വശത്തിനെതിരെ വരുന്ന കോൺ ക്യൂവും തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺ ക്യൂയും കോൺ ആറും ഇവ രണ്ടും തുല്യവുമാണ്. ഈ മൂന്നാമത്തെ കോൺ 68 ഡിഗ്രിയുമാണ്. നമുക്ക് വേറൊരു സംഗതി നമുക്കറിയുന്നത്, ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങൾ എല്ലാ കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ക്യൂ പ്ലസ് ആർ. ക്യൂ പ്ലസ് ആർ സമം 150 - 68 ആയിരിക്കില്ലേ? ഈ മൂന്ന് കോണുകൾ കൂടി കൂട്ടിയാൽ നമുക്ക് 150 കിട്ടണം. അതുകൊണ്ട് ക്യൂ പ്ലസ് ആർന്തായിരിക്കും 150 - 180 ഡിഗ്രി 68 ഡിഗ്രി. 150 - 68 കുറച്ചാൽ എത്ര ഉണ്ടാവും? 118 ഡിഗ്രി. 112. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ക്യൂ പ്ലസ് ആർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യൂയും ആറും തുല്യമാണ്. ക്യൂയും ആറും തുല്യവുമാണ്, അവയുടെ തുക 112 ഡിഗ്രിയുമാണ്. അതുകൊണ്ട് കോൺ ക്യൂ സമം കോൺ ആർ സമം 112-ന്റെ പകുതി, അതായത് 112 / 2 എത്രയുണ്ടാവും? 85 - 86 ഡിഗ്രി. 86 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഉത്തരം കഴിഞ്ഞ് ചോദ്യത്തിൽ കോൺ ക്യൂ സമം കോൺ ആർ സമം 56 ഡിഗ്രി. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ത്രികോണം പി ക്യു ആറിൽ പി ക്യു സമം പി ആർ എന്ന് തന്നിട്ടുണ്ട്. കോൺ പി സമം 68 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺ ക്യൂവും കോൺ ആറും. ഇവിടെ തന്നിട്ടുള്ള പി ക്യു സമം പി ആർ എന്നുള്ളതിൽ നിന്നും ഈ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് മനസ്സിലാക്കണം. സമപാർശ്വ ത്രികോണമായതുകൊണ്ട് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ, അതായത് കോൺ ക്യൂവും കോൺ ആറും തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ള ആശയത്തിൽ നിന്നും ക്യൂ പ്ലസ് ആർ സമം 150 - 68 സമം 112 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്യൂ ആറും തുല്യമായതുകൊണ്ട് അവയുടെ തുക 112 ഡിഗ്രി ആയതുകൊണ്ട് അവയിൽ ഓരോന്നും 112-ന്റെ പകുതി, അതായത് 56 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? ചിത്രത്തിൽ AC = DC = DC. ഈ ചിത്രത്തിൽ AC യും DC യും തുല്യമാണ്. കോൺ AC(D) = 105 ഡിഗ്രി. കോൺ AC(D) = 105 ഡിഗ്രി ആണ്. അതുപോലെ കോൺ CDB 30 ഡിഗ്രി ആണെന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുമുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ കോണുകളെല്ലാം കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കിവിടെ നോക്കാം ചിത്രം എങ്ങനെയാണ്. ഇതിൽ ഇവിടെ ഈ കോൺ തന്നിട്ടുണ്ട് 105 ഡിഗ്രി. കോൺ AC(D) തന്നിട്ടുണ്ട് 105 ഡിഗ്രി. AC(D) ഓക്കെ, നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേത് കോൺ CBD. കോൺ CBD, അതായത് ബി കോൺ, സോറി
ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നിട്ടുള്ള എ സി സമം ബി സി സമം ഡി സി, അവിടെ നമുക്ക് കാണാം ബി സിയും സി ഡിയും തുല്യമാണ്. അതായത് ത്രികോണം ഡി ഡി സിയിൽ ഞാൻ ഈ മൗസ് കേസർ കാണുന്നില്ല, ഞാൻ കാണിക്കുന്ന ഈ ബി ഡി സി എന്ന ത്രികോണത്തിൽ ബി സിയും സി ഡിയും തുല്യമാണ്. അതായത് ഈ ബി ഡി സി എന്ന ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണ്, രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് തുല്യ വശങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് സി ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കോണം, അതുപോലെ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന തന്നിട്ടുള്ള ഈ കോണം തുല്യമായിരിക്കും. ഏത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കോണം 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺ സി ബി ഡി കോൺ 30 ഡിഗ്രി. ആദ്യത്തെ കോൺ കണ്ടുപിടിച്ചു, ഇനി അടുത്തത് കോൺ ബി സി ഡി. കോൺ ബി സി ഡി ഈ കോൺ കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന ഒരു ത്രികോണത്തിലെ രണ്ട് കോൺ കിട്ടിയാൽ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കുന്ന രീതി നമുക്കറിയാം. മൂന്ന് കോണുകളുടെ തുക ഒരു ത്രികോണത്തിലെ മൂന്നുകളുടെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് 180 നിന്നും 30 30, അതായത് 60 കുറച്ചാൽ നമുക്ക് മൂന്നാമത്തെ കോൺ കിട്ടും. 180 - 60 സമം എത്ര ഉണ്ടാവും? 120 ഡിഗ്രി. ഈ കോൺ നമുക്ക് കിട്ടും 120 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ അടുത്ത കോൺ കോൺ എ സി ബി ആണ് കണ്ടിട്ടുള്ളത്. കോൺ എ സി ബി അതായത് ഈ കോൺ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ 360 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നാം പഠിച്ച സംഗതി. ഇവിടെ ഒരു ബിന്ദുവിന് ചുറ്റും മൂന്ന് കോണുകളാണ് ഉള്ളത്. അതിൽ രണ്ട് കോണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 105 ഡിഗ്രിയും 120 ഡിഗ്രിയും. അപ്പോൾ മൂന്നാമത്തെ കോൺ എത്രയുണ്ടാവും? 360 - 105 + 120. 205 - 120 = 225. 225 എത്രയുണ്ടാവും? 360 നിന്ന് 225 കുറച്ച് നോക്കാം. ഇവിടെ ഇത് കുറച്ച് നോക്കാം. 360 - 225 10 പോയാലഞ്ച്, ബാക്കി 5 ഉണ്ടാവും. 5 - 2 പോയാലും 135. 135 ഡിഗ്രി. 135 ഡിഗ്രി ആയിരിക്കും നമ്മുടെ എ സി ബി. ഇനി കാണാനുള്ള രണ്ട് കോണ് കോൺ എ ബി സിയും കോൺ സി എ ബി. കോൺ എ ബി സി എന്ന് പറയുന്നത് തന്നെ കോൺ സി എ ബി വരുന്ന ആ രണ്ട് കോണുകളും നേരത്തെ പറഞ്ഞ ഈ ത്രികോണത്തിലെ അതേ കണ്ടീഷനുണ്ട്. അവിടെ എ സി സമം ബി സി ആയതുകൊണ്ട് ത്രികോണം എ ബി സി ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. അതുകൊണ്ട് തുല്യമായ വശങ്ങൾക്ക് എത്രയുള്ള കോണുകൾ കോൺ എയും കോൺ സിയും തുല്യമായിരിക്കും. ഇവിടെ മൂന്നാമത്തെ കോൺ 135 ഡിഗ്രി, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? കോൺ എ സമം കോൺ ബി സമം 180 - 135/2. അതായത് 22 ആയിരുന്നു.